നമസ്കാരം. ശ്രീ ചെറിയാൻ ഫിലിപ്പിനെ എല്ലാവർക്കും അറിയാം. കെ എസ് യുവിലൂടെ വളർന്നു വന്ന, യൂത്ത് കോൺഗ്രസിലൂടെ കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാനങ്ങളിൽ എത്തിയ വ്യക്തിയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഇന്ന് ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനായത് എന്തുകൊണ്ട്, എങ്ങനെ, എന്തിന് എന്നുള്ള ചോദ്യമൊക്കെ ഇന്നും അവശേഷിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ വ്യക്തമായ മറുപടി അദ്ദേഹം തരികയും ചെയ്യും. നമുക്ക് അതിലേക്കൊന്നും പോകണ്ട. ഇപ്പോൾ വീക്ഷണത്തിൽ വന്ന, കോൺഗ്രസിൻ്റെ മുഖപത്രമായ വീക്ഷണത്തിൽ വന്ന ഒരു എഡിറ്റോറിയലാണ്. അതായത് ചെറിയാച്ചൻ വീണ്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം, ചെറിയാച്ചനെ ഇടതുപക്ഷം ഒതുക്കുകയാണ് എന്നൊക്കെയാണ് വീക്ഷണം പറയുന്നത്. നമുക്ക് എഡിറ്റോറിയലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നോക്കാം. വലിയ എഡിറ്റോറിയലാണ്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം. മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ, അതായത് മോഹമുക്തനായ ചെറിയാന് വീണ്ടും അവഗണന എന്ന തലക്കെട്ടിലാണ് വീക്ഷണത്തിൻ്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. മോഹമുക്തനായ കോൺഗ്രസ്സുകാരൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ്സിനകത്ത് വിമതനായി വേഷം കെട്ടിച്ച് തുടലിട്ട കുരങ്ങനെ പോലെ ചാടിക്കളിക്കട കുഞ്ഞിരാമ എന്ന് പറഞ്ഞ് ചുടിചോറ് മാന്തിച്ച ചെറിയാൻ ഫിലിപ്പിനെ സി പി എം വീണ്ടും വഞ്ചിച്ചു എന്നാണ് പറയുന്നത്. പലപ്പോഴും നിരാശനായി സി പി എമ്മിൻ്റെ അടുക്കളപ്പുറത്തിരിക്കേണ്ടി വന്ന ചെറിയാന് വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ലെങ്കിലും കോൺഗ്രസിൽ പൂമുഖത്ത് തന്നെ ഒരു കസേര ഇട്ട് കൊടുത്തിരുന്നു അന്നൊക്കെ എന്ന് പറയുന്നു. 2001 താനിഷ്ടപ്പെട്ട തിരുവനന്തപുരം വെസ്റ്റ് നിയമസഭാ സീറ്റ് ലഭിക്കാത്തതിൻ്റെ പേരിൽ ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ സി പി എം പിന്തുണയോടെ വിമതനായി മത്സരിച്ചത്. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ചെറിയൊരു ഭീഷണി പോലും സൃഷ്ടിക്കാൻ ചെറിയാന് സാധിച്ചില്ല. കോൺഗ്രസിൽ നിന്ന് പുറത്തായ ചെറിയാൻ എ കെ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കുമെതിരെ ചൊരിഞ്ഞ അധിക്ഷേപങ്ങൾ സാമാന്യ മര്യാദ പോലും മറന്നുകൊണ്ടുള്ളതായിരുന്നു. ചെറിയാനെ നിഷേധിച്ച് തിരുവനന്തപുരം നോർത്ത് സീറ്റ് കെ മോഹൻകുമാർ വിജയിക്കുകയും ചെറിയാൻ ഫിലിപ്പിന് പിന്നീട് സി പി എം കേരള ടൂറിസം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ പ്രസിഡന്റ് സ്ഥാനം നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് എഡിറ്റോറിയൽ പറയുന്നുണ്ട്. ഇത് എഡിറ്റോറിയൽ, സുദീർഘമായ എഡിറ്റോറിയലാണ്. ഇതിനകത്ത് ഇപ്പോൾ എഡിറ്റോറിയൽ മുഴുവൻ വായിക്കാനില്ല, അത് വീക്ഷണത്തിൻ്റെ ആ സൈറ്റിൽ മറ്റേ കയറി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് വായിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിഷ്വൽസിലും അതിൻ്റെ വീഡിയോസും മറ്റു കാര്യങ്ങളുമുണ്ട്. കാരണം ഇത് മുഴുവൻ വായിച്ച സമയം കളയാനില്ലാത്തതുകൊണ്ടാണ്. ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറയണമല്ലോ. ചെറിയാൻ ഫിലിപ്പിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചെറിയാൻ ഫിലിപ്പ് ഇടതുപക്ഷ സഹയാത്രികനായി മാറുകയും പിന്നീട് പല സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും ഒക്കെ ചെയ്തു. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പിന്നീട് ഒരു അവസരം മാത്രമാണ് പിന്നീട് സി പി എം കൊടുത്തത്. ഈ ഒരു അവസരം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിക്കുന്നത്. അതിനുശേഷം സജീവ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നിന്ന് ചെറിയാൻ ഫിലിപ്പ് വിട്ടുനിൽക്കുകയായിരുന്നു. വീണ്ടും കോൺഗ്രസിലേക്ക് വരിക എന്ന് പറഞ്ഞുള്ള കോൺഗ്രസിൻ്റെ ഈ ഒരു വിലാപം, ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സി പി എം ചെറിയാൻ ഫിലിപ്പിനെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് ചെറിയാൻ ഫിലിപ്പിനെ ഒന്ന് പ്രകോപിപ്പിക്കുക. പിന്നെ ചെറിയാൻ ഫിലിപ്പിനെ പോലെ ഉള്ള ഒരു വ്യക്തി ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലേക്ക്, അത് ഗ്രൂപ്പ് എന്തുമാകട്ടെ, വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഉള്ളത് എന്ന് തോന്നുന്നു ഈ ഒരു എഡിറ്റോറിയൽ നോക്കുമ്പോൾ. ഇതിനെ രാഷ്ട്രീയമായി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വിലയിരുത്താം, അതൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയ യുക്തി പോലെ ഇരിക്കും. എന്തായാലും ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസിലേക്ക് വന്നു എന്ന് വിചാരിച്ച് കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് ഒരു നേട്ടവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. പിന്നെ ചെറിയാൻ ഫിലിപ്പിനെ ഇടതുപക്ഷം ഒതുക്കിയോ, ഇടതുപക്ഷത്തിന് ഒതുക്കൽ ഒരു പ്രശ്നമൊന്നുമല്ലല്ലോ. അന്നത്തെ രാഷ്ട്രീയ ലാഭത്തിനും രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി ഉമ്മൻചാണ്ടിയെ തോൽപ്പിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിനെ കോൺഗ്രസിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ചെറിയാൻ ഫിലിപ്പ് പലപ്പോഴും ഉമ്മൻചാണ്ടിയുമായും എ കെ ആന്റണിയുമായും മറ്റ് രമേശ് ചെന്നിത്തലയുമായുള്ള സൗഹൃദവും മറ്റ് സ്നേഹവും മറ്റ് കാര്യങ്ങളും മുൻകാലത്തെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തന രീതികളുമൊക്കെ പലപ്പോഴും വളരെ സാന്ദർഭികമായി പങ്കുവച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ശരി, ചെറിയാച്ചനെ കൊണ്ട് കോൺഗ്രസ്സിന് ഇനി എന്താണ് ഗുണം, അല്ലെങ്കിൽ ചെറിയാച്ചൻ കോൺഗ്രസിലേക്ക് വന്നാൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ളത് ആലോചിക്കേണ്ട വിഷയമാണ്. പിന്നെ ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ ചെറിയാച്ചന് എന്തെങ്കിലും ഒരു സ്ഥാനം, ഇപ്പോൾ കെ ടി ഡി സി ചെയർമാൻ പോലെയുള്ള വളരെ പ്രധാനപ്പെട്ട സ്ഥാനം, ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട നടത്തിപ്പ് സംഭവങ്ങളുടെ ചെയർമാനായി ഇരിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത്. ക്യാബിനറ്റ് റാങ്കൊന്നുമില്ല, എന്നാലും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം തന്നെയാണ്. എന്തായാലും രാഷ്ട്രീയം എന്നത് സ്ഥിരമായ ശത്രുതയുടെയോ സ്ഥിരമായ ആ ഒരു സൗഹൃദത്തിൻ്റെയോ ഒന്നും കളമല്ല. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയാം. ചെറിയാൻ ഫിലിപ്പ് തിരിച്ച് ഈ ഒരു എഡിറ്റോറിയൽ കണ്ട് ചെറിയാൻ ഫിലിപ്പ് തിരിച്ച് കോൺഗ്രസിലേക്ക് വരുമോ എന്ന് ആശങ്കയോടെ, അല്ലെങ്കിൽ അല്പം പ്രതീക്ഷയോടെ തന്നെ ഉറ്റുനോക്കുകയാണ് കേരള സമൂഹം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. ഈ ഗ്രൂപ്പ് പോരിനിടയിലേക്ക് പാവം പിടിച്ച ചെറിയാൻ ഫിലിപ്പിനെ കൂടി വലിച്ചെടുക്കണം. ചെറിയാൻ ഫിലിപ്പിന് എന്തെങ്കിലും ഒരു സ്ഥാനം ഇനി വരുന്ന സർക്കാർ, ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ കൊടുക്കുമായിരിക്കും. ഇനിയിപ്പോൾ വലതുപക്ഷ സർക്കാർ, യു ഡി എഫ് സർക്കാരാണ് വരുന്നതെങ്കിൽ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ ശാസ്തമംഗലത്തെ വീട്ടിൽ വെറുതെ ഇരിക്കുകയുള്ളൂ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വീക്ഷണം ഈ മുഖപ്രസംഗത്തിലൂടെ ചെറിയാൻ ഫിലിപ്പിൻ്റെ രീതികളെയൊക്കെ വിമർശിക്കുമ്പോഴും ചെറിയാച്ചൻ ഒന്ന് വന്നാൽ കൊള്ളാം എന്ന ആഗ്രഹം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.